സോ ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഗൈസ്, ഇന്ന് ഇച്ചിരി ഡിഫറെൻ്റ് ആണ് സംഭവം. ഞാൻ എന്താ ഒരു കണ്ടെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ലംബോർഗിനി കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഞാൻ പോയത് രാത്രിയായിരുന്നു. ഈ ലംബോർഗിനി കാർ എന്ന് വെച്ചാൽ എന്താ പറയുക, ഞാനൊരു ഷോറൂമിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. പക്ഷെ രാത്രി ഞാനിങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് ഒരു ഇടിമിന്നൽ എൻ്റെ മണ്ടയ്ക്ക് കന്നടിച്ച്. സത്യം പറഞ്ഞാൽ വിചാരിച്ചു ചത്ത് ചത്ത് ചത്ത്, അതായിരുന്നു എൻ്റെ അവസ്ഥ. എനിക്ക് ബോധം വന്നപ്പോൾ ഞാൻ നോർമലി കാണുന്ന വിഷൻ അല്ല ഗൈസ് എനിക്കിപ്പോൾ കാണുന്നത്. എനിക്ക് ഇച്ചിരി കൂടെ ക്ലാരിറ്റി ആയിട്ടും നമുക്ക് ദൂരത്തുള്ള കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതും എന്തൊക്കെയോ എനിക്ക് എന്തൊക്കെയോ മാറ്റങ്ങളുണ്ട് ഗൈസ്. സത്യം പറഞ്ഞാൽ മിന്നൽ മുരളി ആയെന്നൊക്കെ വരെ ഞാൻ നോക്കി ചാടാൻ നോക്കി. ഇതായി ഈ മരം കണ്ട മരത്തിൻ്റെ മടക്കൂട്ടൊക്കെ ചടങ്ങനൊക്കെ നോക്കി. സംഭവം വർക്കൗട്ട് ഒന്നും ആയില്ല. ഇപ്പോൾ മിന്നൽ മുരളിയുടെ പവറാണല്ലോ ഈ സാധനങ്ങൾ ഇങ്ങനെ പോക്കുക. അതും എനിക്ക് കാണുന്നില്ല. പിന്നെ ഞാൻ നടക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമുക്ക് എന്തെങ്കിലും നടക്കുമോ എന്ന് നോക്കണം ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റോട്ടു 5K സബ്സ്ക്രൈബേഴ്സാണ് ഗൈസ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ റോട്ടു 1K സബ് എന്നാണ് പറയുന്നത്, എനിക്കറിയത്തില്ല. പക്ഷേ കഴിഞ്ഞ വീഡിയോയിൽ ഇപ്പോഴും 1K വ്യൂസ് ഒന്നും അടിച്ചിട്ടില്ല, വിഷമമുണ്ട് ഗൈസ്. അപ്പോൾ ഈ വീഡിയോയുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പറ്റും 10 ലൈക്ക് മതി ഗൈസ്. നമുക്ക് 10 ലൈക്ക് മതി ഗൈസ്. നിങ്ങളൊരു 100-120 പേരൊക്കെ കണ്ടാലും ഒരു 10 ലൈക്ക്, ജസ്റ്റ് 10 ലൈക്സ് ഒന്നും തന്നു ഗൈസ്. നിങ്ങൾ വെറുതെ ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾക്ക് സത്യം പറയും ഒന്നും ലോസ് ആവില്ല. സത്യം പറയാം നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടത്തില്ല. പക്ഷേ നിങ്ങൾ വെറുതെ അടിച്ചിട്ട് പോരെ, ഫ്രീ അല്ലേ ഇത് അടിക്കാൻ, ഇത് ഫ്രീ ആണ്, പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ വെറുതെ ലൈക്കും സബ്ബൊന്നും അടിച്ചിട്ടാൽ മതി, ഫ്രീ ആണ് ഈ സംഭവം, ഫ്രീ ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ എന്തെങ്കിലും നോക്കണം കേട്ടോ. സംഭവം ഞാൻ ഏതൊരു പടത്തിൽ കണ്ടിരുന്നു, നമ്മൾ മനസ്സിൽ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെ റിയലായിട്ട് വരും. അതൊരു മിന്നൽ അടിച്ചിട്ടായിരുന്നു. ഈ പടത്തിൻ്റെ പേരൊന്നും എനിക്കറിയില്ല, ഏതൊരു ഇംഗ്ലീഷ് പടമായിരിക്കും. പക്ഷേ ഇത് പ്രാർത്ഥിക്കുന്ന രീതിയാണ് ഗൈസ്. ഇപ്പം എനിക്കൊരു ലംബോർഗിനി കാറുണ്ട്, എനിക്കൊരു ഗ്രീൻ ലംബോർഗിനി വേണം, എനിക്കൊരു ഗ്രീൻ ലംബോർഗിനി കാർ വേണം. ഇവിടെ ഒന്നല്ലല്ലോ ഗൈസ്, ഇങ്ങനൊന്നും എല്ലാവരും കേട്ടോ പ്രാർത്ഥിക്കണ്ടേ. ആ സിനിമയുടെ തപ്പിപ്പിടിച്ച് നിന്ന് നോക്കട്ടെ കേട്ടോ, എൻ്റെ ഹിസ്റ്ററിയിൽ നോക്കട്ടെ ആ വീഡിയോ, ഏതായ പടമാണ് അതെങ്ങനെ പറയുന്നത് നോക്കാട്ടോ. ഞാൻ കണ്ടു കേട്ടോ എങ്ങനെ എനിക്ക് കിട്ടിയത്, കുറേ നേരത്തെ തപ്പലുണ്ടായി എനിക്ക് കിട്ടി. എന്നാ പറയുന്നത് ദൈവത്തെ വിളിക്കും കേട്ടോ, ദൈവത്തിനകത്ത് വിളിക്കും, ദൈവമേ എനിക്ക് ഇന്ന സാധനം വേണോ എന്ന് നമ്മൾ മനസ്സിൽ കണ്ണടച്ച് ചിരിക്കുന്ന സാധനത്തിൻ്റെ രൂപം കൂടി ഒന്ന് മനസ്സിൽ വിചാരിക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ സൈഡിൽ കാണിച്ചിട്ട് ഈ സാധനം കേട്ടോ ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വിചാരിച്ച് നോക്കാം. ദൈവമേ എനിക്ക് കവാസക്കി നിൻ JG2R ഗ്രീൻ കളർ തന്നെ കിട്ടണേ. എടോ ഗ്രീൻ കളർ കവാസക്കിയാ എനിക്ക് പയ്യട്ടാ ഈ സാധനം, ഇത് കൂട്ടില്ല സാധനം, ബംബ്ലോസി സാധനം, ഇത് ജസ്റ്റ് സ്മൂത്ത് സാധനം കഴിച്ചു. കവാസക്കി ഗ്രീൻ കളർ സാധനം, സാധാരണ ഇത് ബ്ലാക്ക് കളറിലൊക്കെയാണ് വരുന്നത്. ഓ ഇതിൻ്റെ ഇത് കണ്ടേ കൺട്രോൾ കണ്ടേ, ഇതിൻ്റെ ബൈക്ക് കറക്റ്റ് ആട്ടോ, എനിക്ക് കറക്റ്റാണ് ഈ ബൈക്ക്. ഓഫ് എനിക്ക് വയ്യ. എന്തായാലും നമുക്ക് ഇത് എന്താ പറയുക ഇങ്ങോട്ടിടാം, തിരിച്ച് മറിക്കോട്ടെ, എനിക്ക് ചിലപ്പോൾ കൺട്രോളൊന്നും കിട്ടൂല. ഗൈസ് നമുക്ക് എന്തായാലും ബൈക്ക് ഇങ്ങോട്ടിടാം. അടുത്തത് നമുക്ക് എന്ത് വിചാരിക്കണം ഗൈസ്, അടുത്തത് ഞാൻ ലൈക്ക് അടിക്കാം, എന്തായാലും ലൈക്ക് അടിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് കോയിൻസൊക്കെ പോകുന്നേ. ദൈവമേ എനിക്ക് ഇതാ ഈ ആ പോകുന്ന ആ കോയിൻസൊക്കെ തന്നെ ഇവിടെ കിട്ടണേ. ആ പോയ വണ്ടിയില്ല ഇത്, ഡോ ഇത് എനിക്ക് അയ്യോ കവാസക്കി ഇവിടെ കിട്ടാം. അതെ കേട്ടാരില്ല എടുക്കട്ടു, കോയിനസക്ക് കോയിൻസക്കാ കോനസക്ക്, നമുക്കിപ്പോൾ കോയിൻസൊക്കെ ഒന്നുമല്ല പറയാം. ഈ സോ എനിക്ക് ഇത് സ്വപ്നമൊന്നും അല്ലല്ലോ അല്ലേ. ഓക്കെ സീനില്ല, ഇത് ഒടിഞ്ഞു പോയാ. ഓക്കെ സീനില്ല, നമുക്കിരിക്കുമല്ലേ, നമുക്ക് ഇഷ്ടം പോലെ ആഗ്രഹങ്ങൾ നടത്തില്ലേ. പക്ഷേ ആ സിനിമയിലെ ലിമിറ്റഡ് ആഗ്രഹങ്ങളേ ഉള്ളൂ, പക്ഷെ നമുക്ക് അൺലിമിറ്റഡ് ആണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. നമുക്ക് നോക്കാം അടുത്തെന്താ എനിക്കിപ്പോൾ ഒന്നും കിട്ടുന്നില്ല. എന്തെങ്കിലും കുറച്ച് നേരത്തിന് ആലോചിക്കട്ടെ ഗൈസ്. നമ്മളെ ആ വീടിൻ്റെ കളറ് റെഡ് കളർ വെക്കണം ഗൈസ്. എനിക്ക് ഇവിടെ ഇരുന്ന് ഞാൻ ഇതാ ഇവിടെ ഇരുന്ന് ആക്കാൻ പോവാണ്. ഞാൻ എനിക്കിൻ്റെ പൊസിഷനും കൂടി നിങ്ങൾ ഓർത്തോ ഗൈസ്. ഇങ്ങനെ നിൽക്കുക. ദൈവമേ എൻ്റെ വീടിൻ്റെ കളർ റെഡ് ആവണേ. ഓക്കെ ഗൈസ്, നമുക്ക് ആയോ നോക്കാം. എന്തായാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ആഗ്രഹം, നമുക്ക് നോക്കാം ഗൈസ്. നമുക്ക് നോക്കാം വീട്ടിൽ സെല്ലായിട്ട് കേട്ടെ. എന്തായാലും വീട്ടിൽ നിന്ന് ഇവിടെ ഇച്ചിരി ദൂരമേ ഉള്ളൂ. നമ്മുടെ ഈ പഴയ വീടിൻ്റെ ഇവിടെ ഇതാവും, ഇത് നമ്മുടെ പഴയ വീടല്ലേ. നമുക്ക് നമ്മുടെ പുതിയ വീടിൻ്റെ കളറ് എന്താന്ന് നോക്കാം. ശരിക്കും അയ്യോ കറുത്താവേ ഗൈസ്. ഞാൻ ആഗ്രഹിച്ച രണ്ട് ആഗ്രഹങ്ങൾ നടന്നു, ഇന്ന് മൂന്നാമത്തെ ആഗ്രഹമാണ് നമ്മുടെ വീടിൻ്റെ കളർ റെഡാക്കണം എന്നുള്ളത്. സംഭവം നമുക്ക് നോക്കാം ഗൈസ്, ഈ ഒരു കോയിനസൊക്കെ നിറം റെഡാണ്. അതുകൊണ്ടാണ് ഗൈസ് ഞാൻ റെഡ് എന്ന് പറഞ്ഞത്. ഓക്കെ, ഇവിടെ നോക്കി എന്തൊക്കെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇതെന്തെയാ കണ്ടേ, റാമ്പായിരുന്നോ, സീനില്ല. ബോക്സ് ആയത് ഇത് നമ്മുടെ വീടല്ലേ കാണുന്നേ.
റെഡ് കളറായി, വീട് റെഡ് കളറായി. സീൻ സാധനം റെഡ് കളർ, സോ സ്മൂത്ത്. ഓക്കെ, ഓ എൻ്റെ ദൈവമേ, ഗൈസ് എൻ്റെ കുറേ നാളായിട്ട് ഒരു ആഗ്രഹമാണ്, ഗൈസ് ഒരു പട്ടിക്കുട്ടിയായി എനിക്ക് ഇവിടെ വേണമെന്ന്, എൻ്റെ സ്വന്തം പട്ടിക്കുട്ടിയായിട്ട്. എന്തെങ്കിലും ഗൈസ് അത് കിട്ടുമെന്ന് നോക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇമേ എനിക്ക് നല്ലൊരു ക്യൂട്ട് ജർമ്മൻ ഷെപ്പിനെ തരണേ, ഓ ജർമ്മൻ ഷെപ്പേർഡ് തന്നെ ക്യൂട്ട് സാധനം. ഇതെന്താ ഇവിടെ ഒരു ബട്ടൺ, ഇതെന്താ കുതിരേ, ഇതെന്താടാ കുതിരയേ, അയ്യേ ഇതെന്ത് കുതിരേ. ബാക്ക്ഗ്രൗണ്ടിൽ പട്ടിയും വരയ്ക്കുന്നുണ്ട്, കൊള്ളാം. ഇതെന്താടാ കുതിരേ, ഞാൻ വിചാരിച്ച പട്ടി ഇങ്ങനെ നല്ല എൻ്റെ ദൈവമേ, എൻ്റെ കൂടെ വരുന്ന ഒരു പട്ടി എനിക്ക് വേണം. അതിന് എങ്ങനെ എന്നെ കൊല്ലാൻ പറ്റുമോ? വേണം, വീഡിയോ സീനാ. ഓക്കെ, ഈ പട്ടി എന്നെ കൂടെ വരാത്തേ ചേടാ. ഓക്കെ ബൈ ഗൈസ്. എനിക്ക് മനസ്സ് കൊണ്ട് വിചാരിക്കുന്ന നടത്താൻ പറ്റുമോ? അതാണല്ലോ, ആ അത് തന്നെ ആണല്ലേ, എനിക്ക് അത് തന്നെ അല്ലേ കിട്ടിയ പവർ. ഞാൻ വിചാരിച്ചത് വേറെ ഉണ്ടോ, മനസ്സുകൊണ്ട് എനിക്ക് ഇപ്പം ഫാൻ തുടങ്ങണം എന്ന് പറയാം, സഡൻലി അത് ഓണം. അങ്ങനെ നോക്കാൻ ആയിരുന്നു, അതല്ലേ എനിക്ക് കിട്ടിയേക്കുന്നത്. ഓക്കെ, നമുക്കിനി അടുത്ത് എന്തോ ഓർക്കണം ഗൈസ്, അടുത്ത് നിങ്ങളാണ് എൻ്റെ ആഗ്രഹം സാധിച്ചത്, നിങ്ങൾ ലൈക്ക് സബ്മിറ്റ് ചെയ്യും, അതാണ് എൻ്റെ അടുത്ത ആഗ്രഹം. നിങ്ങൾ അത് സാധിച്ചേ, അത് നിങ്ങൾക്ക് മടിയാണ്, എനിക്ക് മനസ്സിലായി. നിങ്ങൾ മടിയാണ്, നിങ്ങൾ മടി പിടിച്ചിരുന്നാൽ ഒന്നും കിട്ടൂല, ഒന്നും കിട്ടൂല. നിങ്ങൾ മടി പിടിച്ചിരിക്കരുത്, അതാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ മടി പിടിക്കരുത്, നിങ്ങൾ എന്തിനും പുറപ്പാടായിരിക്കണം. പ്രത്യേകിച്ച് എൻ്റെ വീഡിയോക്ക് ലൈക്ക് അടിക്കുന്നത്, സബ് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്, കമൻറ്റ് ചെയ്യുന്നത്, എല്ലാത്തിനും അല്ല മുന്നേ നിൽക്കണം ഗൈസ് നിങ്ങളൊക്കെ. ഓക്കെ, അടുത്തത് ആഗ്രഹം നമുക്ക് വേറെന്തെങ്കിലും ഒന്ന് നോക്കാം, നമുക്ക് എന്തെങ്കിലും വേറെന്തെങ്കിലും നമുക്ക് ഒന്ന് ആഗ്രഹങ്ങൾ നോക്കാം. അടുത്ത ആഗ്രഹമായിട്ട് ഞാനൊന്ന് കുറച്ച് നേരം എനിക്കൊന്ന് ആലോചിക്കട്ടെ കേട്ടോ. ഗൈസ് എനിക്കൊരു ആഗ്രഹം കിട്ടി, എനിക്കിപ്പോൾ ഹെലികോപ്റ്ററിൽ പറക്കണം ഗൈസ്, എനിക്കിപ്പോൾ ഹെലികോപ്റ്ററിൽ പറക്കണം. എന്തെങ്കിലും ഹെലികോപ്റ്റർ വരണം ദൈവമേ, എനിക്കൊരു നല്ല കിട്ടിൽ ഹെലികോപ്റ്റർ എൻ്റെ ഡെയിലി ബാക്ക്ഗ്രൗണ്ടിൽ വിളിക്കുന്നു ഗൈസ്. ഓക്കെ, നമുക്കൊന്നുകൂടെ ഒന്നുകൂടെ പറയാം, ദൈവമേ എനിക്ക് നല്ലൊരു ഹെലികോപ്റ്റർ ഇവിടെ കിട്ടണേ ഗൈസ്. കിട്ടിയാ, ഓ സ്മൂത്ത് ഹെലികോപ്റ്റർ കേട്ടോ, ഇത് കണ്ടിട്ട് വേറെ ലുക്കാണ്. പക്ഷെ നമ്മുടെ പഴയ ഹെലികോപ്റ്ററിന് അത്ര ഇല്ല ഗൈസ്, നമ്മുടെ പണ്ടത്തെ കിട്ടിൽ ഹെലികോപ്റ്റർ ആയിരുന്നു അത്. പോയി ഗൈസ്, ഓക്കെ, ഇവിടുത്തെ പനകൾ ഭയങ്കര വലുതല്ലേ, ഇതൊക്കെ വെട്ടിക്കളയണം ഗൈസ്. ഓക്കെ, അടുത്ത ആഗ്രഹം എന്തായിരിക്കണം ഗൈസ്, നമുക്ക് അടുത്തത് വേറെ എന്തെങ്കിലും ആലോചിക്കും. നമുക്ക് വീടിൻ്റെ മണ്ടയ്ക്കിരുന്ന് ആലോചിക്കട്ടോ, അടുത്ത ആഗ്രഹം നമുക്ക് വീടിൻ്റെ മണ്ടയ്ക്കിരുന്ന് ആലോചിക്കാം. ഓക്കെ, അടുത്ത ആഗ്രഹം എന്ന് കേസിക്കൊന്ന് കുറച്ചിരുന്ന് ആലോചിക്കട്ടോ കേട്ടോ. അടുത്തത് എനിക്കിപ്പോൾ ഇതിൻ്റെ മണ്ടക്കേറിയപ്പോൾ ഡെഡ് പൂൾ ആയാലോ എന്നൊരു വിചാരം വന്നത്. ഇതിപ്പോൾ നമ്മൾ നോർമലി നമ്മൾ എൻ്റെ താഴെ വേണം, നമ്മൾ ഹാത്തുപടിയായി വേസ്റ്റ് എടുത്ത് പറഞ്ഞത് നമ്മൾ അഗസ്റ്റ് പോവും. അല്ലാതെ എനിക്കൊരാഗ്രഹമുണ്ട്, നമ്മൾ താഴെ വേണം, എൻ്റെ മരിക്കത്തില്ല, ഡെഡ് പൂളിനെ പോലെ നമുക്ക് ആവണം ഗൈസ്. അതൊന്നും നമുക്കൊന്ന് പറയുന്നത്, ദൈവം എനിക്ക് ഡെഡ് പൂളിനെ പോലെ ഒരിക്കലും മരിക്കാത്തൊരു ഇത് ഇമ്മോർട്ടൽ പവർ എനിക്ക് കിട്ടണേ. ഓക്കെ, ആയോ എനിക്കറിയൂല, ഇവിടുന്ന് കാണാം ഒന്ന് വീണ, ഏ ഞാൻ പറയില്ല, ഇവിടുന്ന് കാണാൻ വീണ നമ്മുടെ ഡെഡ് പൂളിൻ്റെ പവർ കിട്ടിയില്ലെങ്കിൽ അടിയാണ്, നേരെ മണ്ടിക്കോട്ട് അങ്ങ് പോക്കോളും. നമ്മളിത് എത്ര മണ്ടക്കൊന്നാ കേട്ടോ വീണേ, ഊഫ് കിട്ടിലും കിട്ടേ, നമ്മൾ ഡെഡ് പൂളായി, സിനിമ നമ്മൾ ഒരിക്കലും വരയ്ക്കും ഗൈസ്. എനിക്കിപ്പോൾ ഹെലികോപ്റ്റർ കയറി, അപ്പം നമുക്ക് ഫ്ലൈറ്റിലും കൂടി ഒന്ന് കയറിയാലോ. ഓക്കെ, ദൈവമേ എനിക്കിവിടെ ഒരു നല്ല മഞ്ഞ കളറ് ഫ്ലൈറ്റ് കിട്ടണേ, ഒന്നില്ലേ ഗൈസ്, ഇപ്പം ലിമിറ്റഡ് ആയോ. ഓ നമ്മളിപ്പം അങ്ങോട്ട് കഴിഞ്ഞില്ല, എനിക്ക് ഒന്ന് ടൈമർ കാണൂ, ഇനി എനിക്കറിഞ്ഞൂടെ ഗൈസ് ഇനി എങ്ങനെയാണ് ഗൈസ്. നമുക്ക് ഒന്നുകൂടെ പറയാം, ദൈവമേ ഇവിടെ നല്ലൊരു മഞ്ഞ കളറ് സുന്ദര കുട്ടപ്പനായ ഒരു ഫ്ലൈറ്റ് ഇവിടെ കിട്ടണേ. ഇപ്പോൾ ഈ ഫ്ലൈറ്റ് എങ്ങോട്ടാ പോണേ? ഓക്കെ, നമുക്കൊരു ഫ്ലൈറ്റ് കിട്ടി, കൊള്ളാം കേട്ടോ, നമുക്കൊരു ഫ്ലൈറ്റ് കിട്ടി, സീനില്ല, നമുക്കൊരു ഫ്ലൈറ്റ് കിട്ടി. അങ്ങനെ നമ്മൾ അടുത്തത് ഫ്ലൈറ്റിലാണ് ഗൈസ് പറക്കുന്നത്. സീരിയസ് റൈറ്റ് നൗ, സീരിയസ് റൈറ്റ് നൗ ബ്രോ. ഓക്കെ, സീനില്ല, നമുക്ക് റിവേഴ്സ് ഒക്കെ എടുക്കാമെന്ന് കേസ് കിട്ടില്ല, എൻ്റെ തൊണ്ട അടങ്ങിയിരിക്കുന്നു കറക്റ്റ് ടൈമായപ്പോൾ. ഓക്കെ, സമയത്ത് റിവേഴ്സ് എടുക്കുന്നുണ്ട് ബട്ട് എനിക്ക് പോകേണ്ട രീതിയിൽ ഇത് പോകണം. ഓക്കെ ഓക്കെ, ഇനി സീനില്ല എന്ന് തോന്നുന്നു, ഇനി സീനില്ലായിരിക്കും അല്ലേ. ഐ തിങ്ക് വി ആർ ട്രാപ്ഡ് ഗൈസ്, വി ആർ ട്രാപ്ഡ്. അയ്യോ നടക്കുന്നുണ്ട്,
ഓക്കെ, സീനില്ല, നമുക്ക് നമുക്ക് പുറത്തോട്ട് ഇറങ്ങാം. ഗൈസ് എന്തായാലും നമുക്ക് അടുത്തൊരാഗ്രഹം കൂടി പറയാം. നമുക്ക് ഇപ്പം തന്നെ എനിക്കൊരു നല്ലൊരു വണ്ടി ആലോചിക്കാം. നമുക്കിപ്പം തന്നെ എനിക്കൊരു ലെജൻഡറി കാർ മുന്നേ വേണം. കിട്ടിയാ? ഇസ് ഓറഞ്ച് കളറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. ഗൈസ് ഇപ്പം തന്നെ നമ്മൾ കുറേ ആഗ്രഹങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് പുതുമുട്ടിക്കണം ഗൈസ്. എന്തായാലും നമുക്ക് ഇഷ്ടംപോലെ വേറെ കിടക്കല്ലേ. ലെജൻഡറി കിട്ടി ഗൈസ്. ഊഫ്, എനിക്ക് വൈ ഗൈസ്. ഇത് ടാറ്റയുടെ നെക്സൺ അല്ലേ? നെക്സൺ ഇതുപോലല്ലേ ഗൈസ് ഇരിക്കുന്നത്? ആണെന്ന് തോന്നുന്നു ഇങ്ങനെ കണ്ട് ഏതൊക്കെ രൂപത്തിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അടുത്തത് നമുക്കൊന്ന് ആലോചിക്കാം. അടുത്തത് വരുമോയെന്ന് എനിക്ക് അറിയുമ്പോൾ കേട്ടോ. എന്തായാലും നമുക്ക് ഐ തിങ്ക് സിനിമയെ പോലെ വല്ല ലിമിറ്റഡ് ആണെങ്കിൽ തീർന്നു ഗൈസ്. ഓക്കെ ഓക്കെ, ദൈവമേ, ഒരു ബുഗാട്ടി അല്ലേ? അപ്പം നമുക്ക് അടുത്തൊരു മഞ്ഞ കളർ ബുഗാട്ടി കളിക്കാം. ദൈവമേ, എനിക്കൊരു മഞ്ഞ കളർ ബുഗാട്ടി വേണേ. എടാ, എന്തിനാണ് ചവിട്ടുന്നത്? ചവിട്ടിയാൽ പവർ പോകുന്നതായിരിക്കും. ഓക്കെ ദൈവമേ, എനിക്കിവിടെ മഞ്ഞ കളർ ബുഗാട്ടി കിട്ടണേ. ഒന്നില്ലേ? ഒന്നുകൂടെ പറഞ്ഞാൽ, ദൈവമേ, എനിക്കൊരു നല്ല മഞ്ഞ കളർ ബുഗാട്ടി കിട്ടണേ. ഡേ, ഇതെന്തൂടെ വരാത്തെ? ചേട്ടാ, ഇത് വരുന്നൊന്നുമില്ല. ഡേ, ഇതെന്തുവാടേ? പറ്റിച്ചാ? ഇതെങ്കിൽ തീർന്നു കളയേ. ഞാൻ പറഞ്ഞാൽ ആ സിനിമയെ പോലെ തന്നെ ലിമിറ്റഡ് ആയിരിക്കും സാധ്യതയുണ്ട്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഉള്ള അപ്പം ഇത്ര ഞാൻ കണ്ടത്. നല്ല മനുപരിശ്രമം, നമസ്കാരം പറയണേ. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം. നെക്സ്റ്റ് വീഡിയോ ഓക്കെ. എന്തായാലും നമുക്ക് വേറെ എന്തെങ്കിലും ഗെയിമായിട്ട് വരാം. എപ്പോഴും എൻ്റെ ബാറ്ററി റെഡി ഇട്ടാൽ എല്ലാവർക്കും ബോറായിരിക്കും. നെക്സ്റ്റ് ഗെയിം പ്ലേ, നമുക്ക് നല്ലൊരു ഗെയിം പ്ലേ ആയിട്ട് വരാം. അപ്പോൾ അതുവരെയായിരിക്കും എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യും ഒരിക്കലും മറക്കരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും നഷ്ടപ്പെടില്ലായിരിക്കും. ലൈക്ക് ചെയ്യാൻ പറഞ്ഞാൽ ഒന്നും നഷ്ടപ്പെടില്ല. നിങ്ങൾക്ക് ഫ്രീ അല്ലേ, അടിച്ചോ. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ ഗൈസ്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെയായിരിക്കും എല്ലാവർക്കും.